വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള മാക്രോണി മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനായിട്ട് ഞാൻ അല്പം മാക്രോണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് അതിൽ അല്പം വെള്ളം വെക്കുക. എന്നിട്ട് നമുക്ക് മാക്രോണി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്പം ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കണം. അത് തമ്മിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. പകുതി വേവാകുമ്പോൾ നമുക്കതൊന്ന് ഊറ്റിയെടുക്കണം. ഒരുപാടങ്ങ് വേവിച്ചെടുക്കരുത്. ഇനി നമുക്കതൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഇതിനായിട്ട് 1 കപ്പ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, കിഴങ്ങ്, ക്യാപ്സിക്കം, ബീൻസ്, ക്യാരറ്റ് എന്നിവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ പച്ചമുളകൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കിഴങ്ങും ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം ആഡ് ചെയ്യാതിരുന്നത് അത് നന്നായിട്ട് വഴണ്ട് പോകുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പം നമുക്കത് അവസാനമായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോയാ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ സോസ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അവസാനമായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലേ നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് 1-2 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ടേസ്റ്റി ആയിട്ടുള്ള മാക്രോണി മസാല തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.